الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واهلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, ഉസ്താദ് അബ്ദുൽ കരീം ഫൈസി, ഉസ്താദ് മൊയ്തീൻകുട്ടി ഫൈസി, അബ്ദുറഹ്മാൻ സാഹിബ്, മുസ്തഫ ഫൈസി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു റബീഉൽ അവ്വലിൽ കൂടി നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാനും നമ്മുടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുവാനും അവസരം ലഭിച്ചു. അള്ളാഹു ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിൽ നമ്മയേവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ അമലുകളിലൊക്കെ വരുന്ന വീഴ്ചകളെ ഇത്തരം സദസ്സുകളുടെ മഹത്വം കൊണ്ട് അള്ളാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. സൂഫിസത്തെ കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൂഫിസം എന്ന പദം നിങ്ങൾ വളരെ മുന്നേ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. എന്താണ് സൂഫിസം? എന്നു മുതലാണ് സൂഫിസം എന്നുള്ള പദം നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്? സൂഫ് എന്നുള്ളതിൽ നിന്ന് വന്നതാണ്, അഥവാ രോമവസ്ത്രത്തിൽ നിന്ന് വന്നതാണ് സൂഫി എന്ന അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ്. സ്വഫാ പരിശുദ്ധന്മാരെന്നുള്ള അർത്ഥത്തിൽ നിന്ന് വന്നതാണ് സൂഫി എന്നുള്ള പദപ്രയോഗമെന്നും അതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നബിയുടെ തർബിയത്തിന് വിധേയരായി, ആ തർബിയത്ത് ഏറ്റുവാങ്ങി സമൂഹത്തിലേക്ക് ദീൻ എത്തിച്ചു കൊടുത്ത അഹ്ലു സുഫത്തിൽ നിന്ന് വന്നതാണ് സൂഫി എന്ന പദം എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ ഈ പദം പറയപ്പെട്ടു വരുന്നുണ്ട്. ഹിജ്റ 150 മരിച്ച് വഫാത്തായ അബു ഹാഷിം എന്നറിയപ്പെടുന്ന വ്യക്തിയെയാണ് ആദ്യമായി സൂഫി എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ പലരും പറയുന്നുണ്ട്. ഖലീഫ മഅ്മൂനിന്റെ സദസ്സിൽ ഒരാൾ കയറി വന്നപ്പോൾ അദ്ദേഹത്തെ ഖലീഫക്ക് പരിചയപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ഹാജിബ് പറാവുകാരൻ, ഒരു സൂഫി നമ്മുടെ സദസ്സിലേക്ക് വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വിവരിച്ചു തരാൻ എന്ന് പറയുന്നുണ്ട്. ഹിജ്റ 200 ചില ചരിത്ര സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചരിത്രകാരനായ മസ്ഊദി പറയുന്നു, ഇസ്കന്ദരിയ പട്ടണത്തിൽ, അലക്സാണ്ടറിയ പട്ടണത്തിൽ നന്മകൾ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സൂഫികൾ എന്നറിയപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു പ്രയോഗമാണ് സൂഫി എന്ന പ്രയോഗം. വളരെ അടുത്ത് ഉത്ഭവിച്ച ഒരു പ്രയോഗമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിത്തീർന്നത്? എവിടെ നിന്നാണ് ഈ സൂഫി എന്നുള്ള പ്രയോഗം വരാനുണ്ടായ കാരണം? നമുക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇതൊരായത്ത് മാത്രമല്ല, ഇതേ അർത്ഥത്തിൽ വ്യത്യസ്തമായ ആയത്തുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ആയത്തുകളിലൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരു പ്രവാചകനെ നിരക്ഷരരായ സമൂഹത്തിൽ നിന്ന് അള്ളാഹു നിയോഗിച്ചു. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആ പ്രവാചകൻ അവർക്ക് ഓതി കൊടുക്കും. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അള്ളാഹുവിന്റെ വേദം, അള്ളാഹുവിന്റെ ഹിക്മത്ത് അത് ആ സമൂഹത്തെ പഠിപ്പിക്കും. വയുസക്കീഹിം, ആ സമൂഹത്തെ തർബിയത്ത് ചെയ്യും. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പ്രബോധന കാലത്ത് നിർവഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സച്ചരിതരായ ഖലീഫമാർ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നു, ഇതിനവർ നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ സച്ചരിതരമായ ഖലീഫമാരുടെ കാലശേഷം ഇസ്ലാമിക ഖിലാഫത്ത് അത്രമാത്രം സച്ചരിതരല്ലാത്ത രാജാക്കന്മാരുടെ കൈകളിലേക്ക് വന്നു. അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ കൈയാളിയപ്പോൾ
ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവ് നിർവഹിച്ച ആ ഉത്തരവാദിത്തം, ആ മഹത്തായ ഉത്തരവാദിത്തം, തസ്കിയത്ത് തർബിയത്ത് എന്ന ഉത്തരവാദിത്തം, ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു വിഭാഗമാണ് സൂഫികൾ എന്നറിയപ്പെടുന്ന വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തമായിരുന്നു ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക കാര്യങ്ങൾ. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ രംഗത്ത് വന്നു, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ രംഗത്ത് വന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി മദ്ഹബിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, പാണ്ഡിത്യമെന്ന ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം അവർ നിർവഹിച്ചപ്പോൾ, ജനങ്ങൾക്ക് ഖുർആൻ ഓതി പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം തജ്വീദിന്റെ പണ്ഡിതന്മാർ നിർവഹിച്ചപ്പോൾ, ജനങ്ങളെ സംസ്കരിക്കുക എന്ന ഉത്തരവാദിത്തം, തർബിയത്ത് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയാണ് സൂഫികൾ എന്നറിയപ്പെടുന്ന വിഭാഗം രൂപപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് രീതികളെ കുറിച്ച് അവർ പഠനം നടത്തി, ധാരാളം പഠനം നടത്തി. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ തർബിയത്ത് ചെയ്തത്? എങ്ങനെയാണ് അവരെ സംസ്കരിച്ചത്? അവരെ ഏറ്റവും ഉത്തമ സമൂഹമാക്കി വളർത്തിയെടുത്തത് എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതിനെ കുറിച്ച് അവർ പഠനം നടത്തി. ആ പഠനം ആഴത്തിലുള്ള പഠനമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളെ കുറിച്ചും അതിൽ പഠനത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതിൽ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഇസ്ഹാഖ് ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി, ജുനൈദ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ നീണ്ട നിരയിലുള്ള പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പഠനം നടത്തുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് രീതികളിൽ നബി ആളുകളോട് ബൈഅത്ത് ചെയ്യാറുണ്ടായിരുന്നു. നന്മകൾ ചെയ്യണമെന്ന്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ നബിയുടെ ജീവിതകാലത്ത് വന്നിട്ടുണ്ട്. അത് നബിയുടെ തർബിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു. ആ രീതി സൂഫികൾ അവരുടെ തർബിയത്തിന്റെ രീതിയായി സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തർബിയത്തിന്റെ മറ്റൊരു രീതിയായിരുന്നു നബിയുടെ സഹവാസമായിരുന്നു, നബിയുടെ ജീവിതമായിരുന്നു, നബിയുടെ സംസ്കൃതമായ ജീവിതമായിരുന്നു. അത് സമൂഹത്തിന് പകർന്നു നൽകുകയായിരുന്നു നബി ചെയ്തത്. ഇത് തന്നെയാണ് സൂഫികളും ചെയ്തത്. അവർ അവരുടെ മുരീദുമാരെ അവരുടെ കൂടെ ഇരുത്തി, അവരുടെ കൂടെ പഠനശാലകളിൽ ഇരുത്തി അവർക്ക് തർബിയത്ത് ചെയ്തു, ദീൻ എന്താണ് കാണിച്ചു കൊടുത്തു, എങ്ങനെ ജീവിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള തർബിയത്ത് രീതി, സുഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്ത് രീതിയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിലെ വളരെ പ്രധാനമായ മറ്റൊരു കാര്യമായിരുന്നു അറിവ് നൽകുക എന്നുള്ളത്. അറിവായിരുന്നു സമൂഹത്തെ പഠിപ്പിച്ചിരുന്നത്, അറിവിലൂടെയാണ് സമൂഹത്തെ തർബിയത്ത് ചെയ്തത്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികൾ ഉപയോഗപ്പെടുത്തിയത്. അഹ്ലു സുഫത്തിനെ നബി അങ്ങനെയാണ് തർബിയത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ പഠനശാലകളിൽ വെച്ച് ഇവർക്ക് അറിവ് നൽകി. അങ്ങനെ തർബിയത്തിന് മറ്റൊരു രീതിയായിരുന്നു അത്, അതും സൂഫികൾ കൈകൊണ്ടു. മറ്റൊരു രീതി, സൂഫികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു, മുരീദുമാരുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മുദാഖറാത്ത്, നമ്മുടെ ദീനിലെ നമ്മുടെ മനസ്സില് ഏതെല്ലാം ക്വാളിറ്റികൾ ഉണ്ടായിത്തീരണം, സ്വഭാവത്തിൽ എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടായിത്തീരണം, എന്തെല്ലാം സ്വഭാവങ്ങളാണ് നമുക്കുണ്ടായിത്തീരേണ്ടത്, ഈ സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് വെല്ലുവിളികൾ വരിക, ഇതിനെക്കുറിച്ച് അവരുടെ മുരീദുമാരുമായി തുറന്ന് സംസാരിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ പാകപ്പെടുത്തുകയും ചെയ്തു സൂഫികൾ. അതിനാണ് മുദാഖറാത്ത് എന്ന് പറയുക. ഇങ്ങനെ പരിപൂർണമായും അള്ളാഹുവിനോടടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു സൂഫികൾ മുന്നോട്ട് വെച്ചത്. നബിയുടെ സഹാബികൾക്കുണ്ടായിരുന്നത് ആ സ്വഭാവമായിരുന്നു, അതിരറ്റ അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള അദമ്യമായ സ്നേഹം സമൂഹത്തിൽ വളർത്തിയെടുക്കുക, സ്വയം സമർപ്പണത്തിന് തയ്യാറാകുന്ന ഒരു വിഭാഗമാക്കി അവരെ മാറ്റിയെടുക്കുക. അതിന്റെ അടിസ്ഥാനമായി കണ്ടത് അള്ളാഹുവിനോടുള്ള സ്നേഹമായിരുന്നു. രണ്ടാമതായി കണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരുന്നു. സൂഫികൾ ഈ കാര്യത്തിനാണ് ഇമ്പോർട്ടൻ്റ് നൽകിയത്, അതിനാണ് ഒരു പ്രത്യേകത നൽകിയത്.
അവരുടെ മുരീദുമാരിൽ എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം വളർത്തിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിച്ചു. അവർ അതിനെക്കുറിച്ച് പഠനം നടത്തി. നബിയുടെ ജീവിത ചരിത്രത്തെ കുറിച്ച് അവർ പഠനം നടത്തി. ഹദീസുകളും ഖുർആനുകളും വെച്ച് പഠനം നടത്തി. പുതിയ സമൂഹത്തില് അങ്ങനത്തെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുത്തു. അള്ളാഹുവിനുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, പരലോകത്തെ കുറിച്ചുള്ള ഉറച്ച ധാരണ, വിശ്വാസം, ഇത് മൂന്നും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം. അവർ ആ സമൂഹം എന്തിനും തയ്യാറുള്ള, ഇസ്ലാമിനത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹമായി സഹാബികളുടെ പിന്മുറക്കാരെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആദ്യകാല സൂഫികൾ നിർവഹിച്ചിരുന്നത്. ഈ ലക്ഷ്യം വിജയം കാണുക തന്നെ ചെയ്തു. ഇസ്ലാമിക ഖിലാഫത്ത് വഴിമാറി സഞ്ചരിച്ചപ്പോൾ, രാജഭരണത്തിലേക്ക് മാറിയപ്പോൾ, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ വേണ്ടി, ഇസ്ലാമിക സന്ദേശത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കാൻ സൂഫികൾക്ക് സാധിച്ചു. അവരുടെ ചിന്ത ദീനു മാത്രമായിരുന്നു. അവരുടെ ചിന്ത ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു, മറ്റൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു വിഭാഗം, ആ വിഭാഗം ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ സഹാബികൾക്ക് ശേഷം, താബിഉകൾക്ക് ശേഷം ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ലോകത്തേക്ക് വ്യാപിപ്പിച്ചത് ഈ ഒരു വിഭാഗമായിരുന്നു. ലോക ചരിത്രം മുഴുവനും കണ്ണോടിക്കുന്നവർ, വളരെ വസ്തുനിഷ്ഠമായി ഈ ചരിത്ര സംഭവത്തെ അംഗീകരിക്കുന്നവരാണ്. സബരി ആബിദീൻ എന്നറിയപ്പെടുന്ന ചരിത്രകാരനായ ആധുനികനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കക്കാരനായ അദ്ദേഹം പറയുന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഞാൻ എന്റെ സാക്ഷിയാണ് ഇസ്ലാമിന്റെ സന്ദേശം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എത്തിച്ചത്. ആ രാജ്യങ്ങളെ ഇസ്ലാമിന് വേണ്ടി നേടിക്കൊടുത്തത് സൂഫികളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ബക്രി എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ സമൂഹത്തെ കുറിച്ച് അഗാധമായി പഠനം നടത്തി ഒരു മഹാനായ പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആഫ്രിക്കയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ നാഗരികമായി യാതൊരു പുരോഗതിയുമില്ലാത്ത, സാംസ്കാരികമായി ജീർണത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും പിന്നോക്കം നിൽക്കുന്ന ആഫ്രിക്കയുടെ ഏത് ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ മിഷനറികൾ എത്തുന്നുണ്ടോ, ആ ഭാഗങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷനറികൾ എത്തുന്നതിന്റെ മുന്നേ സൂഫികൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ സൂഫി ടെന്റുകൾ നിങ്ങൾക്ക് കാണാം. ക്രിസ്ത്യൻ മിഷനറിമാർ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ മറിച്ച് മറ്റൊരു ഭാഗത്ത് സൂഫികൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നൈജീരിയയും ചാഡും സെനഗലും സോമാലിയയും തുടങ്ങിയ അപ്പുറമുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നത്. എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ മിഷനറികളെ കെട്ടിക്കെട്ടിച്ചത് ഈ സൂഫികളുടെ പ്രവർത്തനമായിരുന്നു. അവരുടെ മുന്നിൽ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക പ്രചരണം, ദീനിനു വേണ്ടി സർവ്വതും സമർപ്പിക്കുക എന്നതല്ലാത്ത ഒരു ലക്ഷ്യവും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അത് കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ സൂഫികളെ കുറിച്ച് ആലോചിച്ചാൽ നമുക്കറിയാം. മഹാനായ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? സമ്പാദിക്കാൻ വേണ്ടിയാണോ മമ്പുറം തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത്? സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യം സയ്യിദ് അലവി തങ്ങൾക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. കച്ചവടം ചെയ്യുക എന്നുള്ള ലക്ഷ്യം സയ്യിദ് അലവി തങ്ങൾക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ 80% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. 80% മുസ്ലിങ്ങളുള്ള നാട്ടിൽ നിന്ന് മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ 90% അമുസ്ലിങ്ങളായിരുന്നു. 80% വരുന്ന മുസ്ലിമീങ്ങളുടെ നാട്ടിൽ നിന്ന് 90% വരുന്ന അമുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ വരുന്നത് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം സമ്പാദിക്കാൻ വേണ്ടി വന്നതല്ല, സ്വർഗത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ച് ആ ഒരു ലക്ഷ്യം വെച്ച് മാത്രമാണ് മമ്പുറം തങ്ങൾ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള നാട്ടിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഏറ്റവും ന്യൂനപക്ഷമായ നാട്ടിലേക്ക് വന്നത്. അദ്ദേഹം കച്ചവടം ചെയ്തത് നിങ്ങൾക്കറിയുമോ? ഇല്ല. ദീനിനു വേണ്ടി മാത്രമാണ് സയ്യിദ് അലവി തങ്ങൾ പ്രവർത്തിച്ചത്. ഇത് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു. ഇതേ പ്രവർത്തനം തന്നെയായിരുന്നു സൂഫികൾ ചെയ്തത്. അവരുടെ മനസ്സ് ദീനിനു വേണ്ടി ഒഴിഞ്ഞു വെക്കണം, ദീനിനു വേണ്ടി ഈ ലോകത്തെ ജീവിതം അള്ളാഹുവിന് വേണ്ടിയാണ്, ആ ജീവിതത്തിൽ വിജയിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ
അവർക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മമ്പുറം തങ്ങൾ കേരളത്തിലേക്ക് എത്തിയത്. മമ്പുറം തങ്ങൾ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നില്ലേ? 1700-ലും 1845-ന്റെയും ഇടയിലുള്ള 1850-ന്റെയും ഇടയിലുള്ള ബ്രിട്ടീഷുകാരുടെ കണക്ക് പ്രകാരം, റവന്യൂയുടെ കണക്ക് പ്രകാരം അവർ പറയുന്നുണ്ട്, 1750-ന്റെയും ഇടയിലുള്ള വർഷത്തിൽ മലബാറിലെ ഉൾനാടുകളിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു. 100,000-ത്തോളമായിരുന്നു 1750-ൽ മലബാറിന്റെ ഉൾനാടുകളിൽ മുസ്ലിം ജനസംഖ്യയെങ്കിൽ 1850-ൽ മുസ്ലിം ജനസംഖ്യ 300,000 മാറി. 300,000-ൽ അപ്പുറം കടന്നു ബ്രിട്ടീഷുകാരുടെ റവന്യൂ കണക്കാണത്. മുസ്ലിമീങ്ങൾ കൊടുങ്ങല്ലൂരാണ് വന്നത്. മുസ്ലിമീങ്ങൾ തിങ്ങി താമസിച്ചിരുന്നത് കേരളത്തിലെ കോസ്റ്റൽ പ്രദേശങ്ങളിൽ, തീരദേശ പ്രദേശങ്ങളിലായിരുന്നു. എന്തുകൊണ്ടാണ് തിരൂരങ്ങാടിയും മമ്പുറവും മലപ്പുറവും ഒക്കെ മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായി മാറിയത്? ഇവരുടെ പ്രവർത്തനമായിരുന്നു. ഇതാണ് സൂഫികൾ ചെയ്തത്. ഈ വസ്തുത ഇസ്ലാമിനെ തനിതായ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന തർബിയത്ത് തസ്കിയത്ത് എന്ന് പറയുന്ന ആ ഉത്തമ മാതൃക, ആ രീതി അത് സ്വീകരിക്കുക, ആ മൻഹജ് സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിലൂടെ പ്രവർത്തിച്ചവർ സൂഫികളായിരുന്നു. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ് വസ്തുത. സൂഫി ചിന്താധാരകളോട് എതിർത്ത് നിൽക്കുന്നവരും ഈ വസ്തുതയെ അംഗീകരിക്കുന്നുണ്ട്. അമീർ ഷക്കീഫ് അർസല ഈ വസ്തുത അദ്ദേഹത്തിന്റെ പുസ്തകമായ ഹാദിറുൽ ആലമിൽ ഇസ്ലാമി എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഖാദിരി തരീഖത്തിലെയും സനൂസി തരീഖത്തിലെയും സൂഫിവര്യന്മാർ മുസ്ലിം രാജ്യങ്ങളിൽ നടത്തിയ പരിവർത്തനങ്ങളെ കുറിച്ച്, ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം വിശദമായി പറയുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ കാംഗാഹുകൾ അവർ സ്ഥാപിച്ചു. ആരും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളെ അവരുടെ കാംഗാഹുകളിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് അറിവ് നൽകി, അവരെ ഉയർന്നവരാക്കി മാറ്റി. എന്നതിനു ശേഷം കെയറോവിലെയും കൈറുവാനിലെയും യൂണിവേഴ്സിറ്റികളിലേക്ക് അവരെ പറഞ്ഞയച്ചു. അതിനുശേഷം അവരെ തിരിച്ചുകൊണ്ടുവന്നു. അവരെ നാട്ടിൽ ക്രിസ്ത്യൻ മിഷനറികളെ പ്രതിരോധിക്കുന്നവരായി അവരെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഇസ്ലാമിന് ലോകങ്ങൾ വെട്ടിപ്പിടിച്ചു കൊടുത്തത് സൂഫികളാണെന്ന് അമീർ ഷക്കീഫ് അർസല അംഗീകരിക്കുന്നു. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവ ഇബ്നു അഹമ്മദ് ഇബ്നു തൈമിയ എന്ന പുസ്തകത്തിന്റെ 3-ാം വാള്യത്തിൽ ഈ വസ്തുത അംഗീകരിക്കുന്നുണ്ട്. സയ്യിദ് മൗദൂദി അദ്ദേഹത്തിന്റെ മബാദി ഉൽ ഇസ്ലാം എന്ന പുസ്തകത്തിൽ സൂഫികളുടെ തസ്കിയത്ത് രീതികളെ കുറിച്ചുള്ള മഹത്വങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. റഷീദ് റിദ അദ്ദേഹത്തിന്റെ മജല്ലത്തുൽ മനാറിൽ ഈ വിഷയം വ്യക്തമാക്കിക്കൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദു ഈ വസ്തുത അംഗീകരിക്കുന്നുണ്ട്. ഇവരാരും സൂഫികളല്ല, സൂഫി ചിന്താധാരകളുമായി യോജിച്ചവരും അല്ല. പക്ഷേ ഇതൊരു വസ്തുതയാണ്. വസ്തുത എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കേണ്ടി വരും. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധന രംഗത്തും ഈ സൂഫി പാരമ്പര്യമാണ് ഇന്ത്യയിലെല്ലാം ഇസ്ലാമിനെ എത്തിച്ചത്. ഇന്ത്യയിലെ സമൂഹത്തിലേക്ക് ഇസ്ലാമിനെ കൊണ്ടുവന്നത് ഈ സൂഫി പാരമ്പര്യമാണ്. ഇന്ത്യയിലെ സൂഫി ചരിത്രം തുടങ്ങുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ ചരിത്രത്തോടു കൂടെ തന്നെയാണ്. ഇന്ത്യയിൽ എന്നാണോ മുസ്ലിമീങ്ങൾ വന്നത്, അന്നു മുതൽ ഇന്ത്യയിലെ സൂഫി ചരിത്രവും ആരംഭിക്കുന്നുണ്ട്. നമുക്കറിയാം, മുഹമ്മദ് ഇബ്നു ഖാസിം മുസ്തഖഫി സിന്ധു പിടിച്ചടക്കി. സിന്ധിലെ മൻസൂറ എന്നറിയപ്പെടുന്ന പ്രദേശം ആസ്ഥാനമാക്കി ഇസ്ലാമിക ഭരണം നിലവിൽ വന്നു. ഇന്ത്യയിലെ ആദ്യകാല സൂഫികൾ പ്രവർത്തനം തുടങ്ങിയത് മൻസൂറയിലായിരുന്നു. പിന്നീട് 1192-ൽ 1-ാം തറൈൻ യുദ്ധത്തിലൂടെ മുഹമ്മദ് ഗോറി ഡൽഹി പിടിച്ചടക്കുകയാണ്. 1192-ഓടുകൂടെ ഡൽഹിയിലെ ഭരണകൂടം സ്ഥാപിതമായി. അന്ന് തന്നെ മുഹമ്മദ് ഗോറിയോടുകൂടെ, ഗോറിയുടെ ഇസ്ലാമി ഇന്ത്യയിലേക്കുള്ള ആഗമനത്തോടുകൂടെ തന്നെ ഇന്ത്യയിലേക്ക് സൂഫികളും കടന്നു വന്നു. മഹാനായ മുഈനുദ്ദീൻ ചിസ്തി ആണ് അന്ന് മുഹമ്മദ് ഗോറിയുടെ കടന്നു വരണോടുകൂടെ അദ്ദേഹം വന്നത്. അജ്മീറിലായിരുന്നു അദ്ദേഹം താമസമാക്കിയത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ് രാജസ്ഥാനിലെയും
അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളെയും ഒക്കെ ഇന്ത്യയിലെ വലിയൊരു ശതമാനം മുസ്ലിം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് മഹാനായ മുഈനുദ്ദീൻ ചിസ്തി ആയിരുന്നു. അദ്ദേഹം ഇറാനിലെ സഞ്ചർ എന്ന പ്രദേശത്തുകാരനാണ്. അവിടെ നിന്ന് സൂഫിസത്തെ കുറിച്ചും ദീനിനെ കുറിച്ചും മനസ്സിലാക്കിയ മഹാനായ മുഈനുദ്ദീൻ ചിസ്തി അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി ഒഴിഞ്ഞുവെക്കുകയായിരുന്നു. എല്ലാം മറന്നുകൊണ്ട് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ മഹാനായ മുഈനുദ്ദീൻ ചിസ്തി തയ്യാറായി. അങ്ങനെയാണ് അദ്ദേഹം അജ്മീറിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ആ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ കൈ ആളുകൾ അദ്ദേഹത്തിന്റെ കൈയാൽ ഇസ്ലാമിലേക്ക് വന്നു. ഡൽഹിയിൽ ഇസ്ലാമിക പ്രവർത്തനം നിർവഹിച്ചത് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കിയായിരുന്നു. പഞ്ചാബിലേക്ക് ഇസ്ലാമിനെ എത്തിച്ചത് അവിടുത്തെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യനായ ഖാജ ഫരീദുദ്ദീൻ ഖഞ്ചേശക്കർ എന്ന് പറയുന്ന മഹാനായ സൂഫിവര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ശിഷ്യനായിരുന്ന ഹമീദുദ്ദീൻ നഹൂരി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് തമിഴ്നാട്ടിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇവർ മുഖേന ഇസ്ലാമിലേക്ക് വന്നത്. എന്നു മാത്രമല്ല, ചിഷ്തി തരീഖത്തുകാർ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ ഇസ്ലാമിക സന്ദേശം അറിയിച്ചു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ചിഷ്തികൾ മാത്രമായിരുന്നില്ല ഈ പ്രവർത്തനം നിർവഹിച്ചത്, സുഹൃവർദ്ധികളും ഈ പ്രവർത്തനം നിർവഹിച്ചിട്ടുണ്ട്. മുൾട്ടാനിലെ ആളുകളെ, പാകിസ്ഥാനിലെ മുൾട്ടാൻ പ്രദേശത്തെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് സുഹൃവർദ്ദി തരീഖത്തിൽപ്പെട്ട ബഹാഉദ്ദീൻ സക്കരിയ എന്നറിയപ്പെടുന്ന സൂഫിവര്യനായിരുന്നു. ബീഹാറിലെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഫിർദൌസിയ തരീഖത്ത്, സുഹൃവർദ്ദി തരീഖത്തിന്റെ തന്നെ ശാഖയായ ഫിർദൌസിയ തരീഖത്തിൽപ്പെട്ട സൈഫുദ്ദീൻ ബക്വാസി എന്നറിയപ്പെടുന്ന ഒരു മഹാനായ സൂഫിവര്യനായിരുന്നു ബീഹാറിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. കാശ്മീരിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച് ജനങ്ങളെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് ഹമദാനിയ തരീഖത്ത് എന്നറിയപ്പെടുന്ന കാസ്റോനിയ തരീഖത്ത് എന്നറിയപ്പെടുന്ന തരീഖത്തിൽപ്പെട്ട ആളുകളായിരുന്നു. കേരളത്തിലും ഗുജറാത്തിലുമൊക്കെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ എത്തിച്ചത് അലവിയ തരീഖത്ത് എന്നറിയപ്പെടുന്ന തരീഖത്തിൽപ്പെട്ട ആളുകളായിരുന്നു. നമ്മളൊക്കെ ഹദ്ദാദിൽ പറയപ്പെടുന്ന മുഖദ്ദിമത്തുൽ ഫഖീഹുൽ മുഖദ്ദം എന്നറിയപ്പെടുന്ന മഹാനായ സയ്യിദ്, അദ്ദേഹം 635 ഹിജ്റയിൽ യമനിൽ ജീവിച്ച ഒരു മഹാനായ സൂഫിവര്യനായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച തരീഖത്താണ് ബഅലവി തരീഖത്ത്. ബഅലവി തരീഖത്ത്, ഈ ബഅലവി തരീഖത്തിന്റെ ഭാഗമായിരുന്നു മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളും ഇന്ന് വേണ്ട ഒരുപാട് സാദാത്തുകളും കേരളത്തിലേക്ക് കടന്നു വന്നത്. സൂറത്തിലേക്ക് കടന്നു വന്ന ഐദറോസി തരീഖത്തിൽപ്പെട്ട അവരും ഈ തരീഖത്തിന്റെ ശാഖയിൽപ്പെട്ടവരായിരുന്നു. ഷെയ്ഖ് അബ്ദുല്ലാഹിബിന് ഷെയ്ഖ് അൽ ഐദറോസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അഹമ്മദാബാദിലും സൂറത്തിലും ഒക്കെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്. ഇസ്ലാമിക സന്ദേശം ഇന്ത്യയിൽ മുഴുവനും പ്രചരിപ്പിച്ചത് സൂഫികളായിരുന്നു. എങ്ങനെയാണ് സൂഫികൾക്ക് ഈ ഉത്തമമായ രീതി സ്വീകരിക്കാൻ സാധിച്ചത്? അവർ ഒരു പുതിയ രീതിയായിരുന്നില്ല സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅ്‌വാ പ്രവർത്തന രീതികളെ കുറിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിനെ കുറിച്ച് സൂഫികൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ വ്യക്തമായ ധാരണയിൽ നിന്നാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ അവർ നിർവഹിച്ചത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷം ചെലവഴിച്ചു. 10 വർഷം നബി മദീനയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. മക്കയിൽ നിന്നുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ സ്വീകരിച്ചത് എന്നാണ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം മക്കയിൽ നിന്ന് നബി നടത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ധാരാളം എതിരാളികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ സംഭവിച്ചിരുന്നു. മദീനയിലെ ഇസ്ലാമിക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തുകൊണ്ട് മദീനക്കാരായ ആളുകൾ രംഗത്തിറങ്ങിയില്ല എന്നത് ആ പ്രബോധന പ്രവർത്തനത്തിന്റെ വ്യത്യസ്തമായ ശൈലിയായിരുന്നു. 4000-ലധികം വരുന്ന മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഉള്ളപ്പോൾ, 1500-ഓളം വരുന്ന സഹാബികളുമായി മദീനയിൽ വന്നപ്പോൾ 4000-ലധികം മുശ്രിക്കീങ്ങൾ മദീനയിലുണ്ടെന്നാണ് ചരിത്രത്തിന്റെ കണക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 വർഷത്തെ പ്രബോധനത്തിന്റെ ഇടക്ക് ഈ 4000-ത്തും വരുന്ന ആളുകളുമായി ഒരു സംഘടനമോ
ഒരു എതിർപ്പോ ഒരു ശത്രുതയോ ഉള്ളതായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ല. 10 വർഷം കൊണ്ട് ഈ 4000 ഇസ്ലാമിന്റെ ഭാഗമായി മാറി. അതൊരു വ്യത്യസ്തമായ പ്രബോധന രീതി റസൂൽ മദീനയിൽ സ്വീകരിച്ചിരുന്നു. ഈ പ്രബോധന രീതിയാണ് സൂഫികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതത് സമൂഹത്തിലെ ജനസമൂഹങ്ങളുമായി സാംസ്കാരികമായോ അല്ലാത്തതോയോ ആയ ഒരു സംഘടനകളില്ലാതെ ആ സമൂഹത്തെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സൂഫികൾക്ക് സാധിച്ചു. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ നമ്മുടെ നാട്ടിൽ 90 വർഷത്തോളം അദ്ദേഹം ജീവിച്ചു. ധാരാളം വർഷം അദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. എന്തുകൊണ്ടാണ് ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യാൽ ഇസ്ലാമിലേക്ക് വന്നു? സംഘടനകൾ ഉണ്ടായില്ല. അമുസ്ലിമീങ്ങളുടെ ഇടയിൽ ജനങ്ങളെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദിയാണെന്നുള്ളൊരു ചിന്ത മമ്പുറം സയ്യിദ് അലവി തങ്ങളെ കുറിച്ചുണ്ടായിരുന്നില്ല. അമുസ്ലിമീങ്ങൾ പോലും പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ വേണ്ടി മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ അടുത്തേക്ക് വന്നു വരുമായിരുന്നു. ഈ ഒരു രീതിയായിരുന്നു സൂഫികൾ സ്വീകരിച്ചത്. ഇന്ത്യയിൽ ഒരുപാട് ജാതികൾ ഉണ്ടായിരുന്നു, മതങ്ങൾ ഉണ്ടായിരുന്നു. 90% വരുന്ന ഇന്ത്യയിലെ ജനസമൂഹത്തെ സഹസ്രാബ്ദങ്ങളായി അവഗണിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു 90% വരുന്ന ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ. താഴ്ന്ന ജാതികളായി പുഴുക്കളെപ്പോലെ അവരെ തള്ളിമാറ്റപ്പെട്ട ഒരു സമൂഹം. ഈ സമൂഹത്തിലേക്ക് അവരുടെ അത്താണികളായി ആശ്രയമായിട്ടാണ് സൂഫികൾ കടന്നു വന്നത്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സൂഫികൾ രംഗത്തിറങ്ങി. അവരെ വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല, അവഗണിക്കുകയായിരുന്നു അവരെ. അവർക്ക് അറിവ് നൽകാൻ സൂഫികൾ തയ്യാറായി. ഇതിന്റെ ഭാഗമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സമൂഹം അറിവ് അഭ്യസിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുമല്ലാതായി മാറുമെന്ന് സവർണർ അറിയാമായിരുന്നു. സവർണർ വിദ്യാഭ്യാസവും അറിവും വിജ്ഞാനവും ഒക്കെ സംസ്കൃതത്തിലാക്കി വെക്കുകയും സംസ്കൃതം എന്ന ഭാഷ പഠിക്കൽ താഴ്ന്ന ജാതിക്കാരന് കുറ്റകരമായി കാണുകയും പഠിച്ചവന്റെ കാതിൽ ഈയമുരുക്കൊഴിക്കണമെന്ന് നിയമം എഴുതി വെക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സൂഫികൾ അവർ താഴ്ന്ന ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ ഭാഷയിൽ പ്രബോധനം നടത്തി. ബിജാപൂരിയിലും പഞ്ചാബിയിലും സിന്ധി ഭാഷയിലും കന്നഡ ഭാഷയിലും എന്നു വേണ്ട ഗഡിബോലി ഭാഷയിലും ഇങ്ങനെ ഒരുപാട് ഭാഷയിൽ അവർ ജനങ്ങളെ വിദ്യാഭ്യസിപ്പിച്ചു. ഇതിന്റെ ഗുണഭോക്താക്കൾ ഇന്ത്യയിലെ താഴ്ന്ന വർഗത്തിൽപ്പെട്ടവരായിരുന്നു. അവർക്ക് അറിവ് കിട്ടി. മറ്റുള്ളവരെ പോലെ സുന്ദരമായി ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ട്, അതുപോലുള്ള മനുഷ്യരാണ് ഞങ്ങൾക്കെന്നുള്ള ധാരണ അവരുടെ മനസ്സിൽ ഉത്ഭവിച്ചു. അവർ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നു, കൂട്ടം കൂട്ടമായി കടന്നു വന്നു. സൂഫികൾ ഈ ഭാഷകളിലൂടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. അവരുടെ പ്രശ്നങ്ങൾക്ക് അത്താണികളായി സൂഫികൾ മാറി. ഇന്ന് നമുക്കറിയാമല്ലോ, ജനങ്ങൾ കൂട്ടത്തോടെ ആരും പരിഗണിക്കാത്ത പ്രാന്തവൽക്കരിക്കപ്പെട്ട ആളുകൾ നമ്മുടേതായ ഉസ്താദുമാരുടെ അടുത്തേക്ക് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഓടിവരുന്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടി പാണക്കാട് തങ്ങൾമാരുടെ അടുത്തേക്ക് മറ്റ് പല ഉസ്താദുമാരുടെ അടുത്തേക്ക് കടന്നു വരുന്നല്ലോ. ഈ ഒരു മാതൃകയാണ് സൂഫികൾ സ്വീകരിച്ചത്. ആ സമൂഹം ഇസ്ലാമിന്റെ ഭാഗമായി മാറുകയായിരുന്നു. സൂഫികളുടെ ഒരു പ്രബോധന രീതിയായിരുന്നു. മറ്റൊന്ന്, നിലവിലുള്ള ആചാര സംസ്കാരങ്ങളുമായി സംഘട്ടനം ഒഴിവാക്കുക എന്നതായിരുന്നു സൂഫികളുടെ രീതി. സമൂഹം, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സമൂഹം, ലോകത്തെ വലിയ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹം, അവർ മുസ്ലിങ്ങളായിരുന്നില്ല. അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്, അവരുടേതായ രീതികളുണ്ട്. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിന്റെ തത്വത്തിൽപ്പെട്ടതല്ല. ഇസ്ലാം സുന്ദരമാണ്, ഐഡിയോളജിക്കലി ഏറ്റവും ശക്തമാണ്. ആരുടെ മുന്നിലും എഴുന്നേറ്റ് നിൽക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു ഉന്നതമായ ആശയമാണ് ഇസ്ലാം. ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കിയവർക്ക്, ബോധ്യപ്പെട്ടവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാം. മറ്റുള്ളവരെ, ആദർശങ്ങളെ, ആ വിശ്വാസ ആചാരങ്ങളെ എതിർത്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന് കടന്നു വരേണ്ട ആവശ്യമില്ല. ആശയ ദാരിദ്ര്യമുള്ളവർക്ക് അങ്ങനെ വരേണ്ടതുള്ളു. സൂഫികൾ അവരുടെ ആചാരധാരകളെ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. അതുമായി സംഘടനത്തിൽ ഏർപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ ഇന്ത്യയിലെ സമൂഹമാവട്ടെ മറ്റേത് രാജ്യത്തെ സമൂഹമാവട്ടെ ഭീഷണിയായി കരുതിയിരുന്നില്ല. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ മമ്പുറം തങ്ങളുടെ മുക്കാമിൽ നിന്ന് തുടങ്ങുന്നതാണ് കളയാട്ടമുക്കിലെ നേർച്ച, കളയാട്ടമുക്കിലെ ആ ഉത്സവം. അത് തുടങ്ങാൻ ഒരുപാട് നൂറ്റാണ്ടുകളായി അവരവിടെ മുട്ടിയിട്ടാണ് തുടങ്ങി വരുന്നത്. ഒരുപാട് സൂഫിവര്യന്മാരും പണ്ഡിതന്മാരും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയി. മമ്പുറം തങ്ങളുടെ മക്കാമിന് മുന്നിൽ നിന്ന് കളയാട്ടമുക്ക് ഉത്സവം തുടങ്ങാൻ ചണ്ടമുട്ടി വരുന്ന അവരോട് ഷിർക്ക് തുടങ്ങുന്ന ഒരു സ്ഥലമാണ്, ഷിർക്കിനുള്ള ആരംഭം കുറിക്കുന്ന ഞങ്ങളുടെ മക്കാമ് പള്ളി ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല, ഇവിടെ പാടില്ല എന്നൊരു ചിന്ത മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും പണ്ഡിതന്മാർ എതിർത്തു ഇല്ല. ആ സമൂഹത്തിന് അവരുടേതായ രീതികളുണ്ട്, അതിനെ മാനിച്ചിരുന്നു, ആ സമൂഹത്തെ വേണ്ട രീതിയിൽ മാനിച്ചിരുന്നു. ഇന്ത്യ ഭരിച്ച ഒരുപാട് സുൽത്താൻമാർ, സൂഫികളായ ഒരുപാട് സുൽത്താൻമാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ അതിനെ മാനിച്ചിരുന്നു. മഹാനായ ഔറംഗസീബ് ഇന്ത്യയിൽ അറിയപ്പെട്ടൊരു ഭരണാധികാരിയായിരുന്നു. സൂഫിവര്യനായിരുന്നു ഔറംഗസീബ്. ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ അറിയപ്പെട്ടൊരു ഭരണാധികാരിയായിരുന്നു. സൂഫിവര്യനായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവരൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവരൊക്കെ നിർമ്മിച്ചു കൊടുത്തവരാണ്. വളരെ സത്യസന്ധമായി ചരിത്ര കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നമുക്ക് പറയാൻ കഴിയും ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അന്നത്തെ പണ്ഡിതന്മാർ ഷിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവരോട് പറഞ്ഞിരുന്നില്ല. അത് നമ്മുടേതായ മറ്റൊരു സമൂഹത്തിന്റെ ആചാര സംവിധാനങ്ങളാണ്. അതിനെ ആദരപൂർവമായിരുന്നു കണ്ടിരുന്നത്. അതുമായൊരു സംഘടനകൾക്ക് അവർ മുതിർന്നിരുന്നില്ല. ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ സമാധാനപരമായ രീതിയായിരുന്നു സൂഫികൾ ഇന്ത്യയിൽ വെട്ടിപ്പിടിച്ചത്. അതിലൂടെ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. മറ്റൊന്ന് തെർബിയത്തായിരുന്നു. നല്ല തെർബിയത്ത് അവരുടെ ഖാങ്കാഹുകളിൽ വെച്ച് കൊടുത്തു. ദിനേന എന്നോണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഖാങ്കാഹുകളിൽ വന്ന് അവരുടെ വിഷപ്പടക്കിയിരുന്നു. ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുടെ വസതിയിൽ ഓരോ ദിവസവും ആയിരത്തോളം ആളുകൾ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു എന്നാണത്. 1200കളിലാണത്. 7 ഭരണാധികാരികളെ കണ്ട മഹാനായ സൂഫിവര്യനാണ് നിസാമുദ്ദീൻ ഔലിയ. അദ്ദേഹത്തിന്റെ കാങ്കാവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ജാതിയോ മതമോ നോക്കാൻ ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ച് ദിവസവും പോയിരുന്നു. മുഹമ്മദ് മഅസൂം എന്നറിയപ്പെടുന്ന അഹമ്മദ് സർഹിന്ദിയുടെ പുത്രൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ 1400 ആളുകൾ ദിവസേന ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്തുമാത്രമല്ല, ധാരാളം ആളുകൾ ഇവരുടെ കയ്യാൽ ഇസ്ലാമിലേക്ക് വരികയും തെർബിയത്ത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നതൊരു വസ്തുതയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു തെർബിയത്ത് രീതിയായിരുന്നു സൂഫികൾ ഇന്ത്യയിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സംഘടനകളില്ലാതെ ഇസ്ലാമിക സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാൻ സൂഫികൾക്ക് സാധിച്ചു. ഇസ്ലാമിക സന്ദേശം സൂഫികളുടെ ബൈഅത്ത് രീതികളിലൂടെ ഇസ്ലാമിനെ എത്തിക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ ജനസ്വാധീനം ഭരണാധികാരികളെ പോലും അത്ഭുതപ്പെടുത്തി. ഭരണാധികാരികൾ പോലും ഭയപ്പെട്ടിരുന്നു. പലപ്പോഴും ഭരണാധികാരികളെ നന്മകളിലേക്ക് തിരിച്ചുവിട്ടത് ഇന്ത്യയിലെ സൂഫികളായിരുന്നു. മഹാനായ മൗലാന അബുൽ ഹസൻ അലി ഹസൻ നദ്വി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, ആദം ബിന്നൂരി എന്നറിയപ്പെടുന്ന ഒരു സൂഫിവര്യനെ കുറിച്ച്. ഷാജഹാന്റെ കാലത്ത് ജീവിച്ച ആദം ബിന്നൂരി, അദ്ദേഹം ലാഹോറിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ 10,000 ആളുകളുടെ അകമ്പടിയോടുകൂടിയാണ് ലാഹോറിൽ അദ്ദേഹം എത്തിയത്. 10,000 ആളുകൾ, പണ്ഡിതന്മാരും അല്ലാത്തവരുമായ ആളുകളുടെ, ആ കാലത്ത് നിങ്ങൾ ആലോചിക്കണം, ഷാജഹാന്റെ കാലത്ത് 10,000 ആളുകളുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂഫിവര്യൻ. സൂഫികളുടെ ഒരു ജനബാഹുല്യം, അവരുടെ അംഗീകാരത്തിന്റെ ഒരു മാതൃകയാണത്. ഇത് കണ്ട ഭരണാധികാരി, അറിഞ്ഞ ഭരണാധികാരി ഭയപ്പെട്ടു. അദ്ദേഹം ആദം ബിന്നൂരി എന്ന പണ്ഡിതന് വലിയൊരു സംഖ്യ കൊടുത്തയച്ചു. കൊടുത്തയച്ചിട്ടൊരു കത്തു എഴുതി, ഈ സംഖ്യ കിട്ടുന്നതോടുകൂടെ നിങ്ങൾ സമ്പന്നനായി മാറി, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹിജാസിലേക്ക് ഹജ്ജ് ചെയ്യാൻ പോകണം. അദ്ദേഹത്തിന് മനസ്സിലായി ഭരണാധികാരി എന്റെ ജനസ്വാധീനം കണ്ട് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഭരണാധികാരിയുമായ ഒരു സംഘടനത്തിന് മുതിർന്നില്ല, നേരെ മദീനയിലേക്ക് തിരിച്ചു. മദീനയിലാണ് അദ്ദേഹം ദഫീനുൽ
ബഖീഅ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മദീനയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ ഒരുപാട് മാതൃകകൾ ഇതുപോലെയുണ്ട്. മഹാനായ അഹമ്മദ് ബിൻ ഇർഫാൻ ഷഹീദ്, അദ്ദേഹം കൽക്കത്തയിൽ 20 ദിവസത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്തുന്നുണ്ട്. 20 ദിവസം കൊണ്ട് അദ്ദേഹത്തെ തൗബ ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് കൽക്കത്തയിൽ വന്നത്. കൽക്കത്തക്കാരായ ആളുകൾ, ഞങ്ങൾ എല്ലാ തെറ്റുകളും ഒഴിവാക്കി ദീനിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൽക്കത്തയിൽ വന്നു. അഹമ്മദ് ബിൻ ഇർഫാൻ ഷഹീദിന് ആളുകൾക്ക് മുഴുവനും കൈ കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് അദ്ദേഹം തട്ടം, 4-5 ആളുകൾ ഇങ്ങനെ തട്ടം പിടിച്ചുകൊണ്ട് ആളുകൾ ബൈഅത്ത് ചെയ്യുകയായിരുന്നു. അഹമ്മദ് ബിൻ ഇർഫാൻ ഷഹീദ് അദ്ദേഹം 100,000 ആളുകളെ 20 ദിവസം കൊണ്ട് ബൈഅത്ത് ചെയ്തു. 10,000 ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ അന്ന് സന്നിഹിതരായിരുന്നു. എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായിരുന്നു കൽക്കത്ത. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ 3 പട്ടണങ്ങളാണ് ചെന്നൈയും കൽക്കത്തയും ബോംബെയും. പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു കൽക്കത്ത. കൽക്കത്തയിലെ മദ്യഷാപ്പുകൾ അധികവും അടച്ചുപൂട്ടി. അഹമ്മദ് ബിൻ ഷഹീദിന്റെ പ്രവർത്തനം 1 മാസം കഴിഞ്ഞപ്പോൾ മദ്യഷാപ്പുകൾ, ആളുകളുടെ എണ്ണം കുറഞ്ഞു. അവസാനം മദ്യഷാപ്പുകൾ നടത്തുന്നവർ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കത്തെഴുതി. അവർ പെറ്റീഷൻ കൊടുത്തു, ഈ വർഷം ഞങ്ങൾക്ക് വരുമാനം കമ്മിയാണ്, അതുകൊണ്ട് ടാക്സ് കുറക്കണമെന്ന് അവർ അഹമ്മദ് ബിൻ ഷഹീദിന്റെ പ്രവർത്തന ഫലമായിട്ട് അവർ കത്തെഴുതാൻ നിർബന്ധിതരായി. സൂഫികളുടെ പ്രവർത്തന രീതികളായിരുന്നു. ഈ ഒരു രീതിയാണ് സൂഫികൾ സ്വീകരിച്ചത്. സംഘടനകളില്ലാതെ ഇസ്ലാമിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു രീതിയായിരുന്നു സൂഫികൾ തെരഞ്ഞെടുത്തത്. ഈ രീതിയിൽ ഇസ്ലാം ലോകത്തൊക്കെ ആകമാനം പ്രചരിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിന്റെ പ്രചരണം വളരെ ദ്രുതഗതിയിൽ സംഭവിച്ചു. പക്ഷേ 1-ാം ലോകമഹായുദ്ധത്തോടു കൂടെ കാര്യങ്ങൾ മാറി മറയുകയായിരുന്നു. 1-ാം ലോകമഹായുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇസ്ലാമിക ഖിലാഫത്ത് തകർക്കപ്പെട്ടത് 1-ാം ലോകമഹായുദ്ധത്തിലൂടെയാണ്. ഖിലാഫത്ത് തകർക്കപ്പെട്ടതിന് ശേഷം അന്നൊക്കെ നാം തർബിയത്തുകളെ കുറിച്ച്, സമൂഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, അധ്യാപനങ്ങൾ സമൂഹത്തിൽ എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു നാം ചിന്തിച്ചിരുന്നത് എങ്കിൽ 1-ാം ലോകമഹായുദ്ധം ഖിലാഫത്ത് തകർന്നതിന് ശേഷം നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുകയായിരുന്നു. മുസ്ലിമീങ്ങളെ ഏതാനും വിഷയങ്ങൾ എടുത്തുകൊണ്ട് തർക്കങ്ങളിലേക്ക് കടത്തിവിടുകയായിരുന്നു. സൂഫി ആചാരങ്ങളിൽ ചിലതൊക്കെ എടുത്തു മാറ്റി, അതൊക്കെ ഒരു തർക്കത്തിന്റെ രീതികളിലേക്ക് മാറ്റി. ബ്രിട്ടീഷുകാരും സാമ്രാജ്യത്വ ശക്തികളുമായിരുന്നു ഇതിന്റെ പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചത്. അവർക്കതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഖിലാഫത്ത് തകരുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു അവിടെ സംഭവിച്ചത്. ഖിലാഫത്ത് മൂവ്മെന്റുകൾ ലോകമാകെ വ്യാപകമായി നടന്നിരുന്നു. മൗലാന മുഹമ്മദ് അലി നമ്മുടെ നാട്ടിൽ ഖിലാഫത്ത് പ്രവർത്തനം നടത്തിയത് നമുക്കറിയാമല്ലോ. ലോകവ്യാപകമായി പ്രവർത്തനം, ഖിലാഫത്ത് തിരിച്ചുകൊണ്ടുവരാനുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. സമൂഹത്തിന്റെ ചിന്ത അങ്ങോട്ടായിരുന്നു. ആ ചിന്തയിൽ നിന്ന് സമൂഹത്തെ മാറി തിരിച്ചുവിട്ടു. ഏതാനും സംഭവങ്ങൾ എടുത്ത് ഈ സംഭവങ്ങളിൽ സമൂഹത്തിന്റെ ചർച്ച കൊണ്ടുപോയി. അതോടുകൂടെ ഖിലാഫത്ത് എന്നുള്ള ചിന്ത സമൂഹം മറന്നുപോയി. റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു വിഷയം, റമദാൻ വരുമ്പോൾ മറ്റൊരു വിഷയം, മറ്റൊരു സമയത്ത് മറ്റൊരു വിഷയം. ഇങ്ങനെ സമൂഹം അവരുടെ ചർച്ചകളെ മാറ്റിമറിച്ചു. നമ്മുടെ തർബിയത്തിന്റെ രീതികളെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൊണ്ടുവരുന്നതിന്, ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മളങ്ങോട്ട് മാറ്റി മറന്നുപോയി. സമൂഹം മുഴുവനും ഈ ഏതാനും വിഷയങ്ങളിൽ കേന്ദ്രീകൃതമായി. കാരണം പാശ്ചാത്യ സമൂഹം ഒരുപാട് പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ആധുനികമായ ലോകക്രമം 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അവർ സ്വീകരിച്ചത്. നമ്മുടെ സമൂഹത്തിന്റെ വംശീയതകളെക്കുറിച്ച്, വംശങ്ങളെക്കുറിച്ച്, ഗോത്ര കൺസെപ്റ്റുകളെക്കുറിച്ച്, സമൂഹത്തിന്റെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ദീർഘമായ പഠനങ്ങൾ അവർ നടത്തിയിരുന്നു. നരവംശാസ്ത്രം എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രശാഖ വരെ അവർ ഉണ്ടാക്കിയത് കോളനിയിലെയും മറ്റ് സമൂഹങ്ങളെയും ഒക്കെ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കോളനി സമൂഹത്തിന് ശേഷം പുതിയൊരു സമൂഹത്തെ എങ്ങനെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാം
എന്നതിന് ഇത് വേണ്ട രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏതാനും വിഷയങ്ങൾ തർക്കങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ സമൂഹം മുഴുവനും ഈ തർക്കങ്ങളിൽ പെട്ടുപോയി. ഏത് വിഷയം എടുത്തുയർത്തിക്കാട്ടിയാലും തർക്കങ്ങളുണ്ടായിരിക്കും. ഖൽഖുൽ ഖുർആൻ എന്നതിന്റെ പേരിൽ ഒരുപാട് കാലം തർക്കം സമൂഹത്തിൽ നടന്നു. ജമഖ്ശരിയെ പോലെ മഹാനായ വലിയ വലിയ പണ്ഡിതന്മാർ ഈ തർക്കത്തിൽ ഭാഗവാക്കുകളായി. സമൂഹം ആ വിഷയം അങ്ങട് ഒഴിവാക്കിയപ്പോൾ ആ തർക്കം അവസാനിക്കുകയായിരുന്നു. മറ്റ് വിഷയങ്ങളിലേക്ക് സമൂഹത്തിന്റെ ചിന്തകൾ കൊണ്ടുപോകാൻ സാധിച്ചു. ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ ചിന്തകൾ മാറ്റുകയായിരുന്നു ഖിലാഫത്ത് തകർച്ചയ്ക്ക് ശേഷം സംഭവിച്ചത്. അതാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൊണ്ടുവന്ന അതേ രീതി അനുസരിച്ച് തർബിയത്തിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. ആധുനികമായ അറിവുകൾ വെച്ചുകൊണ്ട് സൈക്കോളജിയും മറ്റെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഉയർന്ന ഒരു സമൂഹത്തെ, ഏറ്റവും മാതൃകാപരമായ തർബിയത്തുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയും എന്നതിനെ കുറിച്ച് നമ്മുടെ ചിന്തകൾ ആ രംഗത്തേക്ക് പോവേണ്ടതുണ്ട്. നവീനങ്ങളായ രീതിയിലുള്ള തർബിയത്ത് രീതികൾ നാം സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമായി രൂപപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. ദീനിന്റെ പ്രവർത്തനം ഇനിയും ഒരുപാട് കാലം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി കൊടക്കാട് ഇവിടെ അവതരിപ്പിച്ചത്. സൂഫിസത്തെക്കുറിച്ച്, സൂഫികളെക്കുറിച്ച് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.